കഴിഞ്ഞ മെയ് മാസത്തിൽ കാവിധാരികളായ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ പൂജയും വേദമന്ത്ര ഉച്ചാരണവും ഒക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം ഭേദിക്കപ്പെട്ടത്. രണ്ട് യുവാക്കൾ ലോക്സഭയ്ക്കുള്ളിൽ കടന്ന് പുകബോംബ് പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. MPമാരാണ് അവരെ കീഴ്പ്പെടുത്തിയത്. പിന്നീട് സുരക്ഷാ സൈനികർക്ക് വിട്ടുകൊടുത്തു. സംഭവം നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായിട്ടില്ല. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായതിനാൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ആവശ്യം മുന്നോട്ട് വെച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 15 MPമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി കഴിഞ്ഞ ദിവസം പുറത്താക്കി. എന്നാൽ ലോക്സഭയ്ക്കുള്ളിൽ കടന്നുകയറി പ്രതിഷേധിക്കാൻ യുവാക്കൾക്ക് അവസരമൊരുക്കുകയും അവർക്ക് പാസ് അനുവദിക്കുകയും ചെയ്ത BJP MPക്കെതിരെ യാതൊരു നടപടിയുമില്ല. അദ്ദേഹത്തെ ഇതുവരെയായി ചോദ്യം ചെയ്തിട്ടുമില്ല. ഇതാണ് മോഡി ഭരണത്തിലെ നീതിയും ന്യായവും. മോഡി സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഭഗത് സിംഗ് ആരാധകരായ ഒരു സംഘം യുവാക്കൾ പ്രതിഷേധിച്ചത്. 2 പേർ ലോക്സഭയ്ക്കുള്ളിൽ പുകബോംബ് പ്രയോഗിച്ച് പ്രതിഷേധിച്ചപ്പോൾ മറ്റു 2 പേർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചു. മൈസൂർ സ്വദേശി മനോരഞ്ജൻ, ലക്നൌ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയത്. ഹരിയാന ജിൻഡ് സ്വദേശി നീലം ആസാദ്, മഹാരാഷ്ട്ര സ്വദേശി അമോൽ ഷിൻഡെ എന്നിവർ പാർലമെന്റിന് പുറത്ത് പുകബോംബ് പ്രയോഗിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മണിപ്പൂർ കലാപം, കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളിൽ മോഡി സർക്കാർ പിന്തുടരുന്ന നിഷേധാത്മക സമീപനത്തോടാണ് പ്രതിഷേധിച്ചതെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. കൊൽക്കട്ടയിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശി ലളിത് ഛായും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധം ഛാ സമൂഹ മാധ്യമത്തിൽ ലൈവ് സ്ട്രീം ചെയ്തു. പ്രതിഷേധിച്ച 4 പേരുടെയും ഫോണുകളുമായി രാജസ്ഥാനിലേക്ക് പോയ ഛാ അവിടെ മഹേഷ് എന്ന തന്റെ സുഹൃത്തിന്റെ സഹായത്താൽ ഒരു ദിവസം തങ്ങുകയും ഫോണുകൾ നശിപ്പിക്കുകയും ചെയ്തു. മഹേഷും പ്രതിഷേധ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നയാളാണ്. എന്നാൽ ഡൽഹിയിലേക്ക് പോകുന്നതിൽ നിന്ന് അവസാന നിമിഷം അമ്മ വിലക്കിയതിനാൽ പിൻവാങ്ങി. ഫോണുകൾ നശിപ്പിച്ച ശേഷം ഛായും മഹേഷും വ്യാഴം രാത്രി ഡൽഹിയിലെ കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റ് 4 പേർക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് UAPA ചുമത്തിയിട്ടുണ്ട്. 5-അംഗ സംഘത്തിന് ഡൽഹിക്കടുത്ത് ഗുരുഗ്രാമിൽ താമസ സൗകര്യമൊരുക്കിയത് വിശാൽ ശർമ്മയെന്ന വിക്കിയാണ്. വിക്കിയും ഭഗത് സിംഗ് ആരാധകൻ. ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ ഭഗത് സിംഗിന്റെ പേരിടണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ മനോരഞ്ജനൊപ്പം വിക്കിയും പങ്കെടുത്തിരുന്നു. വിക്കിയുടെ വീട്ടിലാണ് ആക്രമണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ സംഘം താമസിച്ചിരുന്നത്. എന്നാൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നല്ലാതെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധിക്കുമെന്ന അറിവ് വിക്കിക്കില്ലായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ പോലീസ് വിട്ടു. പ്രതിഷേധിച്ച യുവാക്കളെല്ലാം അഭ്യസ്തവിദ്യരും തൊഴിൽരഹിതരുമാണ്. MA MEd ബിരുദധാരിയും നെറ്റും നേടിയിട്ടുള്ള നീലം തൊഴിൽ കിട്ടാത്തതിൽ കടുത്ത അസ്വസ്ഥയായിരുന്നു. സൈനികനാവണമെന്ന് അതീവമായി ആഗ്രഹിച്ച അമോൽ ഷിൻഡെ നിരവധി റിക്രൂട്ട്മെന്റ് പരേഡുകളിലും മറ്റും പങ്കെടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ മനോരഞ്ജനും ജോലിയുണ്ടായിരുന്നില്ല. മോഡി ഭരണത്തിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയിൽ യുവാക്കൾക്കിടയിൽ രോഷം വളരുന്നുവെന്നതിന് തെളിവുകൂടിയാണ് ലോക്സഭയ്ക്കുള്ളിൽ കടന്നുള്ള പ്രതിഷേധം. ഫേസ്ബുക്കിലെ ഭഗത് സിംഗ് ഫാൻസ് പേജിലൂടെയാണ് ഇവരെല്ലാം പരിചയപ്പെടുന്നതും പ്രതിഷേധത്തിന് ധാരണയാകുന്നതും. ഭഗത് സിംഗിന് പുറമെ അംബേദ്കർ, വിവേകാനന്ദൻ എന്നീ മഹാപുരുഷന്മാരും യുവാക്കളെ സ്വാധീനിച്ചിരുന്നതായാണ് വിവരം. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന ആഗ്രഹപ്രകാരമാണ് ലോക്സഭയ്ക്കുള്ളിലെ പ്രതിഷേധത്തിന് തീരുമാനമായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡൽഹി സെൻട്രൽ അസംബ്ലിക്കുള്ളിൽ ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ചരിത്രം ഇവർക്ക് പ്രചോദനവുമായി. മൈസൂർ MP പ്രതാപ് സിംഹയിൽ നിന്ന് ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിലേക്കുള്ള പാസ് സംഘടിപ്പിച്ചു. ഷൂസിനുള്ളിൽ പുകബോംബ് ക്യാനുകൾ ഒളിപ്പിച്ചു. യുവാക്കൾ ഷൂസിനുള്ളിൽ കടത്തിയ പുകബോംബ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുശക്തമായ സുരക്ഷാ സംവിധാനത്തിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാർലമെന്റിനുള്ളിലെ പ്രതിഷേധം മോഡി സർക്കാരിന് ആഘാതമായെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത്. സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും സഭാ നടപടികളുമായി മുന്നോട്ടു പോകാനും സർക്കാർ ശ്രമിച്ചു. എന്നാൽ യുവാക്കൾക്ക് പാസ് അനുവദിച്ച് BJP MP ആണെന്ന് ബോധ്യപ്പെട്ടതോടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. അടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തുമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. ഇക്കാര്യം ഉന്നയിച്ച് അവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചവരിൽ 15 MPമാരെ പുറത്താക്കുകയാണ് മോഡി സർക്കാർ ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും യാതൊരു വിശദീകരണത്തിനും ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ശീതകാല സമ്മേളനത്തിന്റെ വരും ദിവസങ്ങളിലും ഈ ആവശ്യമുയർത്തി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കും.